റോഡുകളുടെ ഗുണനിലവാരം ഉറപ്പുവരുത്തിയാൽ മാത്രമേ ടൂറിസം അടക്കമുള്ളവയുടെ വികസനം സാധ്യമാകൂ എന്ന് തദ്ദേശ സ്വയംഭരണ വകുപ്പ് മന്ത്രി എം വി ഗോവിന്ദൻ പറഞ്ഞു റീബിൽഡ് കേരളയുടെ ഭാഗമായി മുഖ്യമന്ത്രിയുടെ തദ്ദേശ റോഡ് പുനരുദ്ധാരണ പദ്ധതിയിൽ ഉൾപ്പെടുത്തി പൂർത്തീകരിച്ച സംസ്ഥാനത്തെ ആയിരം റോഡുകളുടെ ഉദ്ഘാടനം ഓൺലൈനിലൂടെ നിർവഹിച്ചു സംസാരിക്കുകയായിരുന്നു മന്ത്രി നിർമ്മിച്ച പലതും ഉദ്ഘാടനം ചെയ്യുന്നതിന് മുമ്പ് തന്നെ പൊട്ടിപ്പൊളിഞ്ഞു പോകുന്ന അവസ്ഥ തർക്കമറ്റ കാര്യമാണ് അങ്ങനെ ഗുണമേന്മ നിലനിർത്തിക്കൊണ്ട് തന്നെ മുമ്പോട്ടേക്ക് പോകാൻ സാധിച്ചാൽ ടൂറിസം ഉൾപ്പെടെയുള്ള വികസനത്തിന് പ്രാദേശിക റോഡുകളുടെ നിലവാരം മെച്ചപ്പെടുത്തേണ്ടതിന്റെ ആവശ്യകത എല്ലാവരും ചൂണ്ടിക്കാണിക്കുന്നത് തന്നെയാണ് ജനസാന്ദ്രതക്ക് അനുസൃതമായി റോഡുകൾ നിർമ്മിച്ച് മെച്ചപ്പെട്ട യാത്രാ സൗകര്യം ഉറപ്പുവരുത്തുക എന്നുള്ളത് സർക്കാരിന്റെ മുൻഗണനയിലുള്ള ഒന്നാണ് തൃശൂർ കോർപ്പറേഷന്റെ നാല് റോഡുകളാണ് പദ്ധതി പ്രകാരം പുനർനിർമ്മിച്ചത് നടത്തര ലങ്കേഷ് പാർക്കിൽ നടന്ന പ്രാദേശിക ചടങ്ങ് മേയർ എം കെ വർഗീസ് ഉദ്ഘാടനം ചെയ്തു ഡെപ്യൂട്ടി മേയർ രാജശ്രീ ഗോപൻ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺമാരായ ഷീബ ബാബു വർഗീസ് കണ്ടംകുളത്തി സാറാമ റോപ്സൺ സൂപ്രണ്ടിംഗ് എഞ്ചിനീയർ ഷൈബി ജോർജ് തുടങ്ങിയവർ പങ്കെടുത്തു സർക്കാരിന്റെ നൂറു ദിന കർമ്മ പരിപാടിയിൽ ഉൾപ്പെടുത്തി എഴുപത് ലക്ഷം രൂപ ചെലവഴിച്ചാണ് കോർപ്പറേഷൻ പരിധിയിലെ വടൂക്കര ശ്മശാനം റോഡ് കൃഷ്ണപുരം സൂരജ് ഗ്യാസ് റോഡ് ഔഷധി കല്ലിങ്ങൽ ലൈൻ റോഡ് കാച്ചേരി സെമിനാരി ജനപ്രിയ റോഡ് എന്നിവ പുനർനിർമ്മിച്ചത് ടിസി വി расёр,